മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നിന്ന് വന്ന പുതിയ വാർത്ത ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പാണ് പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക് എന്ന സഹകരണ സ്ഥാപനത്തിൽ നിന്ന് അനധികൃതമായി ഹൗസിംഗ് ഡെവലപ്മെൻ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ആറായിരത്തി കോടി രൂപ വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ബി ജെ പി നേതാക്കന്മാരുടെ ബന്ധങ്ങളാണ് വാർത്തയുടെ വലിയ പ്രാധാന്യത്തിന് ഇട നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലുള്ള മുംബൈ തന്നെ പ്രവർത്തിക്കുന്ന നരിമാൻ പോയിൻറ്റിലെ ഈ സഹകരണ സ്ഥാപനം സഹകരണ സ്ഥാപനങ്ങളുടെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിന് ബാങ്കിൻ്റെ ആസ്തിയുടെ അറുപത് ശതമാനത്തോളം തുക വായ്പ നൽകുകയും ഇതേ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ പദവിയിലിരിക്കുന്ന ബി ജെ പി നേതാവിൻ്റെ മകൻ ശ്രീ രജ്നി സിംഗ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്ന തരത്തിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തെ പരിപൂർണമായും തകർക്കുന്ന ഗൂഢാലോചനയിൽ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാർക്ക് പങ്കാളിത്തമുണ്ട് എന്നും എന്നാൽ ബാങ്കിലെ അംഗങ്ങളായ ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ള ആളുകൾ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ പിൻവലിക്കാൻ വരുന്ന ആറു മാസങ്ങളിടയിൽ അധികാരമില്ല എന്നും ആർ ബി ഐ പറയുമ്പോൾ ആ വിഷയത്തിൻ്റെ പേരിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനം പോലും നടത്താൻ അനുവദിക്കാത്ത തരത്തിലേക്ക് ജനങ്ങൾ ആ പ്രദേശത്ത് പ്രക്ഷോഭം അഴിച്ചുവിട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കിൽ നിന്ന് എങ്ങനെയാണ് കോടീശ്വരന്മാർ അനധികൃതമായി പണം തട്ടിയെടുത്ത് രാജ്യം വിടുന്നത് എന്നും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അനധികൃതമായി എടുത്ത പത്ത് ലക്ഷം കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള കഥകൾ പുറത്തു വരുമ്പോൾ സഹകരണ സ്ഥാപനങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളയടിക്കുവാനുള്ള അവസരം ഇതാ മുംബൈയിൽ ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ബി ജെ പിയുടെ തലതൊട്ടപ്പനായി ഇന്നും വാഴുന്ന ശ്രീ അമിത് ഷായുടെ നിയന്ത്രണത്തിലുള്ള അഹമ്മദാബാദിലെ ഡിസ്ട്രിക്ട് കോ ബാങ്ക് നോട്ട് നിരോധനം നടന്ന നവംബർ എട്ടിന് ശേഷമുള്ള ഒരാഴ്ചക്കിടയിൽ നാനൂറ്റി അൻപത് കോടി രൂപയ്ക്കധികമുള്ള നിരോധിച്ച നോട്ടുകൾ സ്വീകരിക്കാൻ നടത്തിയ ശ്രമം ഒട്ടേറെ ദുരൂഹതകൾക്ക് ഇടയുണ്ടാക്കിയിരുന്നു അങ്ങനെ അഹമ്മദാബാദിലെ ശ്രീ അമിത്ഷാ ഷാ ഡയറക്ടറായിട്ടുള്ള ബാങ്ക് ഒരാഴ്ചയ്ക്കകം തന്നെ നാനൂറ്റി അൻപത് കോടി രൂപയുടെ നിരോധിച്ച നോട്ടുകൾ മാറ്റിയെടുക്കുവാൻ അവസരമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ പൊതുമുതലുകൾ കൊള്ളയടിക്കുന്നതിൽ പൊതുമേഖലാ ബാങ്കുകളെ കരുവാക്കുന്നതിനുമപ്പുറം സഹകരണ മേഖലയിലെ സാധാരണ ആളുകൾ അംഗങ്ങളായ ബാങ്കുകളുടെ ആസ്തിയും അനധികൃതമായി ജനങ്ങളെ കബളിപ്പിക്കുന്നവർക്ക് കൈമാറുന്ന സാഹചര്യം തീർച്ചയായും വരും ദിനങ്ങളിൽ മഹാരാഷ്ട്രയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ വിഷയമായി മാറുമെന്ന് തീർച്ചപ്പെടുത്താം